എത്രത്തരം ദൂരമുണ്ട്? ഒന്നര കിലോമീറ്റർ. സാറിന്റെ വീട് എവിടെയാണ്? അന്നേരം മൂന്നാർ. ഈ അരിക്കൊമ്പനെയൊക്കെ പിടിച്ചത് ഭാഗത്ത് ആ മൂന്നൂറ്റൊന്ന് കോളനിക്കാണോ? ആണോ? ആനേറങ്കൽ ബോട്ടിംഗ് ലാൻഡിൻ്റെ സമീപത്തു നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് ചിന്നക്കനാൽ എന്നാണ് ആ സാറ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളും പതിയെ ഒന്ന് ചിന്നക്കനാലിലേക്ക് പോയി നോക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങകലെ ആ കാണുന്നതാണ് ചിന്നക്കനാൽ. നോക്കിക്കേ എത്ര മനോഹരമാണെന്ന്. ഇതിലൂടെയുള്ള യാത്രയുടെ വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. ഏതായാലും ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങകലെ നിന്ന് രണ്ടു പേർ വരുന്നുണ്ട്. അപ്പോൾ പോലും പേരക്കുട്ടിയാണെന്ന് തോന്നും. അവരോട് ഒന്ന് വഴി ചോദിച്ചേക്കാം. ഇല്ല, കാണിച്ചോ വന്ന ബിൽഡിംഗ് പറഞ്ഞു. അതാ പറഞ്ഞു ചുവന്ന കെട്ടിടം പറഞ്ഞില്ല. ആ നടന്നു പോകുന്ന ചേട്ടൻ പാമ്പാണ് എന്നാണ് എൻ്റെ കൂടെയുള്ള ജോമോൻ പറഞ്ഞത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ. ചേട്ടൻ ആടി ആടി അങ്ങ് പൊക്കോട്ടെ. നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ചു അങ്ങ് പതി അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ പെരിയകനാൽ തേയില ഫാക്ടറിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് ആ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് ചിന്നക്കനാലിലേക്ക് പോകാൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, അല്പദൂരം വഴി ഒരൽപ്പം കട്ടറൊക്കെ നിറഞ്ഞതാണ്. എത്ര കട്ടർ ചെടിയാലും ഈ യാത്ര നമുക്കൊരു നഷ്ടമാകില്ല. ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്ക് ഓരോ ഓറഞ്ച് മരങ്ങളും ഉണ്ട്. ഓറഞ്ചൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. അങ്ങനെ ദൂരെ കുറേ വഴികളൊക്കെ കാണാം. അതും പല എസ്റ്റേറ്റുകളിലേക്കുള്ള വഴികളാണെന്ന് തോന്നുന്നു. ഞങ്ങളല്പം മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഓറഞ്ച് പറിക്കുന്നുണ്ട്. ഞങ്ങളവിടെ വണ്ടി നിർത്തി അവരോട് ഓറഞ്ച് ചോദിച്ചു. ഞങ്ങൾക്കും കിട്ടി നാല് ഓറഞ്ച്. എത്ര ബുദ്ധിമുട്ടിൽ നിന്നാണ് ആ ചേട്ടൻ ഓറഞ്ച് പറിക്കുന്നത്, പാവം. രണ്ട് വഴികളുണ്ട്. നേരെ കിടക്കുന്ന വഴിയെ വേണം നമുക്ക് പോകാൻ. എസ്റ്റേറ്റിലെ ലയങ്ങളും അങ്ങകലെ കാണുന്ന മലനിരകളും മഞ്ഞുമെല്ലാം വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഞങ്ങളുടെ മുന്നിൽ ഒരു ജീപ്പ് പോകുന്നുണ്ട്. പെരിയകനാലിൽ നിന്ന് ചിന്നക്കനാലിലേക്ക് ആളുകളും കൊണ്ട് പോകുന്ന ട്രിപ്പ് ജീപ്പാണോ അതോ വല്ല എസ്റ്റേറ്റിലെ മാനേജർമാരുടെ ജീപ്പാണോ അതൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ തൊട്ടു മുന്നിൽ പോയ ജീപ്പ് അവിടെ ഇട്ട് തിരിക്കുന്നത് കണ്ടു. ഇവിടുത്തെ കോഴിക്കൊന്നും ഒരു പേടിയില്ലെന്ന് തോന്നുന്നു. വളരെ സാവധാനമാണ് അത് റോഡിലൂടെ നടക്കുന്നത്. ഏതായാലും അടിച്ച് പാമ്പായി ഒരു ചേട്ടൻ വഴിയിൽ കിടപ്പുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ആനേറങ്കൽ ഡാമിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നപ്പോൾ വഴിയിൽ കണ്ട ഒരു ചേട്ടൻ താഴത്തെ വളവിൽ ആനയുണ്ട്, സൂക്ഷിച്ചു പോകണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. പിന്നീടുള്ള ഞങ്ങളുടെ യാത്രയുടെ ഓരോ നിമിഷവും ഭയം നിറഞ്ഞതായിരുന്നു. കൊടും വനത്തിലൂടെ ചിന്നക്കനാലിലെ ഭീകരന്മാരായ മൊട്ടവാലനെയും ചക്കക്കൊമ്പനെയും ഓരോ വളവിലും പ്രതീക്ഷിച്ച് ഭയത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയി. ജോമോൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ പിന്നിലിരുന്ന് വീഡിയോ പിടിക്കുന്ന തിരക്കിലാണ്. ഭയം മുഴുവൻ എനിക്കായിരുന്നു. കാരണം ഞാനാണല്ലോ വണ്ടി ഓടിക്കുന്നത്. എന്നെക്കാട്ടിലും വണ്ടി ഓടിക്കാൻ മിടുക്കനായവൻ യാതൊരു ഭയവുമില്ലാതെ വളരെ കൂളായി പിന്നിലിരുന്ന് വീഡിയോ പിടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എനിക്ക് ഭയം നല്ലേ പറ്റൂ. വഴിയിൽ കണ്ട ചേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നു. അതാ ആറാത്തിയുടെ വണ്ടി കിടക്കുന്നു. അപ്പോൾ ഈ പരിസരത്ത് എവിടെയോ ഞങ്ങളുടെ തൊട്ടടുത്ത് ആനയുണ്ട്. ആനയുണ്ടോ താഴെ? ഇല്ല, ആന ഉണ്ടെന്ന് പറഞ്ഞോ.
ആനഭയം കാരണം വഴിയിലുള്ള എല്ലാവരോടും ആനയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്നത്. നമ്മളിപ്പോൾ ചെല്ലുന്ന ഈ സ്ഥലത്ത് കാട്ടാനാക്രമണത്തെക്കുറിച്ച് ഉള്ള ഫ്ലക്സുകളാണ് ഇവിടെ മുഴുവനുള്ളത്. അപ്പോൾ ഒരു കാര്യം അനുമാനിക്കാം, ഏറ്റവും കൂടുതൽ കാട്ടാനാക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ ഒന്നാണത്. ഇത് സിംഗകണ്ഠമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പൊരി വെയിലാണ്, സമയം ഏകദേശം 3 മണി അടുക്കാറായി. ആളുകൾ അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടുകളിലേക്ക് കാട്ടിൽ നിന്ന് വിറകും പിറക്കിക്കൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ കാര്യം വളരെ കഷ്ടമാണ്. അപ്പോൾ അരിക്കൊമ്പൻ വിഹരിച്ച് നടന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളും നിങ്ങളെ കാണിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് പോകാൻ ഒരു സ്ഥലം കൂടിയുണ്ട്, അത് 301 കോളനിയാണ്. അവിടേക്ക് പോകുന്ന കാര്യത്തിൽ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു അല്പം ധൈര്യക്കുറവുണ്ട്. എന്തായാലും ഒന്ന് ചെറുതായിരുന്നു ട്രൈ ചെയ്ത് നമുക്ക് നോക്കാം. അരിക്കൊമ്പനും അവൻ്റെ കുടുംബവും ഒക്കെ സ്ഥിരമായി വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത്. ഇതാണ് ആ അരുവി. അങ്ങനെ നമ്മൾ 301 കോളനിയിലേക്കുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. വളരെ ഇടുങ്ങിയ വഴിയാണിത്. ഈ വഴിയിലൂടെയുള്ള യാത്ര ജീവൻ പണയം വെച്ചുള്ള ഒരു കളിയാണ്. ഒരു കാട്ടാന ഇവിടെ പതുങ്ങി നിന്നാലോ നമ്മുടെ നേരെ പാഞ്ഞെടുത്താലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനാൽ ഞങ്ങൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയുമായി ഉടൻ കാണാമെന്ന് വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.